ഹോട്ടലിന് ഞങ്ങൾ പേര് നിശ്ചയിച്ചു കഴിഞ്ഞു. സുധാകര വിലാസം ഹോട്ടൽ ആൻഡ് ടീ ഷാപ്പ് എന്നിടണമെന്ന് പലരും പറഞ്ഞു. പക്ഷെ ഞാൻ വഴങ്ങിയില്ല. എന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം എന്റെ ഭാര്യ ജയലക്ഷ്മി. അതുകൊണ്ട് ഹോട്ടൽ ജയലക്ഷ്മി എന്ന പേരിടാന്ന് തീരുമാനിച്ചു. സ്പെയർപാർട്സ് ഷോപ്പിന് ജയശ്രീ ഓട്ടോമൊബൈൽ എന്നിടണമെന്ന് തീരുമാനിച്ചു. നീ വിഷമിക്കണ്ട, നിന്റെ പേരിലും എന്തെങ്കിലും ചെറുകിട വ്യവസായം തുടങ്ങാമെന്നാ ഇവര് പറയുന്നത്. പപ്പടത്തിന് ഇപ്പൊ ഭയങ്കര ഡിമാൻഡാണല്ലോ. പിന്നെ അതുകൊണ്ട് ജയപ്രഭ പപ്പടം പ്രൈവറ്റ് ലിമിറ്റഡ് എല്ലാം തുടങ്ങാം. പക്ഷെ ഇതിനൊക്കെ കാശ് വേണം. അതിന് നിങ്ങൾ വിചാരിക്കണം. അതിന് ഞങ്ങളുടെ കയ്യിൽ ഇവിടുന്ന കാശ്? അല്ല, അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കണമെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ എന്തോ ചെയ്യും? ചോദിക്ക്, പറഞ്ഞുകൊടുക്ക തങ്കക്കുട്ട. അത് ശരി, കാളകള് വാല് പൊക്കുന്ന കണ്ടപ്പോഴേ ഞങ്ങൾക്ക് തോന്നി. അപ്പൊ ഇതിനാണ് ഞങ്ങളെ ഊട്ടി നിന്നും പൊള്ളാച്ചി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് അല്ലേ? അതിനും കൂടിയാണ് എന്ന് പറയുന്നതാവും ശരി. അല്ല, ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ന്യായമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് അമ്മ അവനോട് അവതരിപ്പിക്കണ്ട. അയ്യോ, എല്ലാ കാര്യത്തിനും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഉറപ്പാണല്ലോ. ആദ്യത്തെ കൺമണി ആണായിരിക്കണം ആരുമേ കൺ ആ കണ്ടാൽ കൊതി. ആ ഉത്തമനോ? ഇരിക്കെ, ഉത്തമന് ചോറ് കൊടുക്ക. ഒന്നും വേണ്ട. ഇത് കണ്ടോ, ആർക്കാ കല്യാണം? നമ്മുടെ സ്വന്തം അളിയന് അജയന്. ഒരു വാക്കമ്മ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. ആ ഉത്തമന്റെ അത്ര വിദ്യാഭ്യാസവും യോഗ്യതയൊന്നും എനിക്കില്ലാത്തോണ്ടായിരിക്കും. ആരെ അറിയിച്ചു എന്നാ സുധാകരേട്ടെ ഈ പറയണേ? എന്റെ ഓട്ടോമൊബൈലിക്കേറ്റ എഴുത്തായത് നമ്മളോടൊന്നും ആലോചിച്ചില്ല എന്നുള്ള പോട്ടെ. കല്യാണം നിശ്ചയിച്ച വിവരങ്ങളിൽ വന്ന് പറയേണ്ട സാമാന്യ മര്യാദ അല്ലേ? ഇത് അങ്ങനെ വിട്ട പറ്റില്ല കേട്ടാ. നീ ആ തങ്കക്കുട്ടി നീ പറയാൻ പറ അവനും കൂടി അറിയട്ടെ വിവരം. ചെല്ലു ചെല്ലു. സദ്യയുടെ കോൺട്രാക്ട് നീ ഏറ്റെടുത്താലെന്ന് ആലോചിക്ക ഉത്തമ. നല്ല അവിയലും സാമ്പാറും പച്ചടിയും പച്ചടിയൊക്കെ വെക്കി ഞാൻ ആമ്പിള്ളരുടെ കല്യാണത്തിന്. ഇത് പോക്കരത്തര അല്ലേ അനിയ? ഇതെന്താ ഇത്? നമ്മളൊക്കെ വെറും ഏഴാം കുഞ്ഞുകളാക്കി കളഞ്ഞില്ലേ? ഏ, ഇതൊന്നും ഇല്ലാതെ അടങ്ങി കഴിയാൻ വെച്ചവന്മാര് സമ്മതിക്കൂല. അത് ഇന്ന് ഞാനും രണ്ടെണ്ണം അടിച്ച്. വേണ്ട വേണ്ട, അതൊന്നും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. മേലേടത്തെ രാവുണ്ണി നായർ, മേലേടത്തെ രാവുണ്ണി നായർ, പുരുഷോത്തമൻ നായർ. അതാരാ? അതാരെങ്കിലും ആവട്ടെ, അങ്ങേരെ ക്ഷണിക്കണം. വലിയ പണക്കാരനല്ലേ, നമ്മുടെ കല്യാണത്തിന് നമ്മുടെ ആളായിട്ട് അങ്ങേര് വരുമ്പോ അത് നമുക്കൊരു അന്തസ്സാ. നീ എന്താടി മുഖം വീർപ്പിച്ചിരിക്കണേ? എന്നാലും എന്റെ കുട്ടികളെയും കൂടി അറിയിക്കാണ്ട്. ഓ, അവള് തുടങ്ങി. ഒരു നല്ല കാര്യം നടക്കുമ്പോ അപ്പ അവള് കണ്ണു നടക്കാൻ തുടങ്ങും. കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സ്വീകരണം വെക്കാം, അതിനെല്ലാവരെയും വിളിക്കാം. അല്ലാതെ കല്യാണത്തിന് കണ്ട ഓട്ടോറിക്ഷക്കാരും മുനിസിപ്പാലിറ്റിക്കാരും വന്നാൽ മേനോൻ സാറിന് അത് ഇഷ്ടാവില്ല. അങ്ങേരെ അത് എന്നോട് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. എല്ലാവരും കൂടെ എന്താ ഒന്നും മിണ്ടാത്ത? ഞങ്ങളെ മരുമക്കളായിട്ട് അംഗീകരിക്കണ്ട. പക്ഷെ ഇവര് മക്കളാണെന്നുള്ളത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അയ്യോ, എന്താ ഇങ്ങനെയൊക്കെ? സ്വന്തം അളിയന്റെ കല്യാണക്കാര്യം നാട്ടുകാര് പറഞ്ഞിട്ടാണോ ഞങ്ങൾ അറിയേണ്ടത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ സുധാകര? ഒന്നും പറയണ്ട, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഞങ്ങളോട് സംസാരിക്കാൻ അമ്മാവിന്റെ നാണക്കേടുണ്ടാവും. കെട്ടിച്ചയച്ചതോടെ എല്ലാ ബന്ധങ്ങളും തീർന്നു കരുതിയല്ലേ? അമ്മക്കെങ്കിലും ഒരു വാക്ക് പറയായിരുന്നില്ലേ? ഇങ്ങനെ മൂന്ന് മക്കളില്ലെന്ന് നിങ്ങൾ കരുതിയാ മതി. വാ, നമുക്ക് പോവാം. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞില്ലേ? നിങ്ങളുടെയൊക്കെ വിഷമം എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഇത്രയ്ക്കൊക്കെയല്ലേ പറഞ്ഞുള്ളൂ? നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അമ്മായിയപ്പന്റെ ചെകിട്ട് തുറന്ന പൊട്ടിച്ചനെ. തെറ്റെന്റെ ഭാഗത്താണ്, സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാൻ ശാരദയുടെ കൂടെ നിങ്ങളെ ക്ഷണിക്കാൻ വരികയായിരുന്നു അല്ലേ ശാരദ? നിങ്ങളോട് ഞാൻ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തുപോയി. എന്നോട് ക്ഷമിക്കൂ കുട്ടികളെ, ക്ഷണിക്കാൻ അല്പം വൈകിയെന്ന് കരുതി
നിങ്ങളുടെ സ്വന്തം മളിയിന് ഒരു നല്ല ഭാവി ഉണ്ടാകുന്നതിന് നിങ്ങൾ തടസ്സം നിൽക്കോ? എന്താ അമ്മാവ് ഇങ്ങനെയൊക്കെ പറയുന്നത്? സ്വന്തം അനിയന്റെ കല്യാണം പോലെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തി തരില്ലേ? എവിടെയാ സുധാകരൻ? ഞാനിവിടെ ഉണ്ട്. തങ്കക്കൂട്ടനോ? ഞാനിവിടെ ഉണ്ട്. ഉത്തമ? ഞങ്ങൾ എല്ലാവരും അമ്മാവിന്റെ കൂടെ. അമ്മേ, ഞങ്ങൾ അമ്മയോട് മറ്റൊരു കാര്യം പറയാനും കൂടിയാ വന്നത്. എന്താ മോളെ? സുധാരേട്ടൻ ഒരു ഹോട്ടലിൽ തുടങ്ങാൻ പരിപാടി ഇട്ടിട്ടുണ്ട്. ആണോ? നല്ല കാര്യമാണല്ലോ. ഹോട്ടലിന് പേര് വിട്ടു, ഹോട്ടൽ ജയലക്ഷ്മി എന്ന്. പിന്നെ ഉത്തമേട്ടനും പുതിയ ചില പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അതെന്താ? ഒരു വർക്ക്ഷോപ്പ്, ജയശ്രീ ഓട്ടോമൊബൈൽ. അമ്മേ, നമ്മുടെ ആളിലും ചില പരിപാടികളൊക്കെ ഇല്ലാതില്ല, പക്ഷെ അമ്മ സഹായിച്ചാ നടക്കും. അതെ അമ്മേ. ഞാനോ? അതെ അതെ, അച്ഛനോട് പറഞ്ഞ അമ്മ ഓരോ ലക്ഷം രൂപ വീതം ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണം. ഞങ്ങളുടെ അമ്മയല്ലേ? ഒരു നല്ല കാര്യത്തിനല്ലേ? അമ്മ പറഞ്ഞു നോക്കാം. ഒടിഞ്ഞു പോട്ടെ, അകരട്ടെ, അങ്ങോട്ട് പോയി പാർക്ക് ചെയ്യൂ. മൈക്കൂരി വെച്ച് തരാമോ? പ്രിയമുള്ളവരെ, അടുത്ത ഗാനം ആലപിക്കുന്നത് വരന്റെ അളിയനും അമച്ച രംഗത്തെ പ്രശസ്ത ഗായകനുമായ ശ്രീ തങ്കക്കുട്ടനാണ്. ശ്രീ തങ്കക്കുട്ടൻ കൊണ്ടാവണേ. ഏത് പാട്ടാ പാടണേ? മാണിക്ക വീണയുമായി. അത് ബെസ്റ്റ്. മാണിക്ക വീണയുമായി പാട്. മാണിക്ക വീണയുമായി മനസ്സിന്റെ താമരത്തുടിലുണർന്നവളേ, പാടുകയില്ലേ വീണമീറ്റുകില്ലേ നിന്റെ വേദനയല്ല. ഇതാ മുനിസിപ്പാലിറ്റിയിൽ തൈലം തളിക്കാൻ തങ്കക്കുട്ടനാണല്ലോ. അവൻ ചെക്കന്റെ അളിയനാണോ? ഏയ്, ഒരു അകന്ന ബന്ധു. നിർത്ത് നിർത്ത്, അമ്മയ്ക്കേം കൊടുത്തേ. നിങ്ങളുടെ ട്രൂപ്പിലുള്ളവർ മാത്രം പാടിയാ മതി. പറയരുത് സാർ, തങ്കക്കുട്ടൻ നന്നായിട്ട് പാടും. പാട് എങ്കിലേ പുറത്തു പോയി വയറ്റി തെറിച്ച് പാട്. ചില്ലറ കാശ് കിട്ടും. സാർ അങ്ങനെ പരിഹസിക്കരുത്. പരിഹസിച്ചെന്ന് എന്തിനോട്? നീ പാടാ, എന്തി ഒന്ന് നോക്കാം. പറഞ്ഞത് അളിയന്റെ കല്യാണം പ്രശ്നം ഉണ്ടാക്കാൻ പാടേ. മയക്കം കൊടുത്തേ. അയാളെ ഞാൻ വേണ്ട. അളിയന്റെ കല്യാണമാണ്, നമ്മളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. നീ വിഷമിക്കണ്ട, നിനക്ക് എത്ര പ്രോഗ്രാം വേണം ഞങ്ങൾ ഏർപ്പാടാക്കി തരാം. ഞങ്ങളുടെ ഓട്ടോ തൊഴിലാളി യൂണിയന്റെ അടുത്ത കോൺഫറൻസിന് നിന്റെ ഗാനമല്ലാടാ. എന്താണ് ഇത്? ഓട്ടോ ബന്ധല്ലേ? എല്ലാം ദൈവനിശ്ചയ, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അങ്ങ് നടക്കും. അത്ര തന്നെ. ഇതാരാ ഉമ്മാർ ഇപ്പൊ ഇവിടെ കയറ്റിയിട്ടാ പറഞ്ഞത്? ഇവരൊക്കെ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ് സാറെ. ആണോ? സാധുക്കൾക്ക് കല്യാണം കഴിഞ്ഞ് സൗജന്യ സദ്യ ഉണ്ട്. അപ്പൊ ഇരുന്നാ മതി. സൗജന്യ സദ്യ തന്റെ അമ്മൂമ്മയ്ക്ക് അമ്മായിയമ്മയ്ക്ക് കൊണ്ട കൂടെ മാന്യമായിട്ട് സംസാരിക്കണം. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യണോ? ക്ഷമിക്കുന്ന അതിലുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി വളരെ സാറെ. ഞങ്ങൾ അതെയാ.
ഈ അഹങ്കാരത്തിന്റെ സ്വയം ഞങ്ങളോട് വേണ്ട. ക്ഷമിക്കുന്ന ഒരു രാജനുണ്ട്. ഒരുമാതിരി വേഷങ്ങൾ കാണിക്കുന്ന പ്രശ്നം അജയ, ഇവന്മാരിവിടെ നിറക്കിവിടാതെ കല്യാണം നടക്കില്ല. ഞങ്ങളെ ആൾക്കാരെ ഇറക്കിവിട്ടാൽ ഞങ്ങൾ പോവും. ഞങ്ങൾ പോയാലേ ചെക്കന് ഞങ്ങളോടൊപ്പം കാണും. ചെക്കനില്ല തന്റെ മോളെ താൻ കെട്ടും. എന്നാ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് മതി. ആ മതി. എന്താ നിന്റെ തീരുമാനം? ഒരു മിനിറ്റ്. താനെന്താണോ പന്തങ്ങളുടെ പെരിച്ചാഴി പോലെ നിൽക്കുന്നേ? അവരൊക്കെ വലിയ ആൾക്കാരാ. നിങ്ങൾ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. തൽക്കാലം നിങ്ങൾ ആൾക്കാരുടെ ഒന്ന് മാറിയിക്കാൻ പറ അവർക്ക് അടുത്ത ബന്ധിയിൽ ഊണ് കൊടുക്കാം. അങ്ങനെ ആരുടെ സൗജന്യമൊന്നും വേണ്ട. ഞങ്ങളുടെ ആൾക്കാരെ ഇറക്കി വിടുന്നതിന് നീ കൂട്ടു നിൽക്കുന്നുണ്ടെന്നാണ് അറിയേണ്ടത്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവരില്ലാത്ത കല്യാണത്തിന് ഞങ്ങളില്ല. ഇവിടെ കിടന്ന് അലമുണ്ടാക്കുന്നേക്കാൾ നല്ല നിങ്ങൾ അറിയി പോന്നോ. നിങ്ങളൊന്നും നിർത്ത്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വേണ്ട അമ്മ, ഞങ്ങൾക്ക് തൃപ്തിയായി. ക്ഷണിക്കാത്ത കല്യാണത്തിന് ഞങ്ങൾ വന്നത് സ്നേഹത്തിന്റെയും ബന്ധങ്ങളുടെയും വില ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ്. പണം മാത്രമേ ഞങ്ങൾക്ക് കുറവുള്ളൂ. ആത്മാഭിമാനം ഇതുവരെ ആരുടെ മുന്നിൽ പണയം വെച്ചിട്ടില്ല. മനുഷ്യത്തെ ഉള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാവും. ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇറങ്ങുക. മൂന്ന് സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാരെ ഇല്ലെന്ന് വെച്ച് കല്യാണം മുടക്കണ്ട. എല്ലാരും വരിക. വാ.